നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ ദൃശ്യ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ അതേ വാർത്ത പ്രസിദ്ധീകരിച്ച ക്രൈം ചീഫ് എഡിറ്റർ ടിപി നന്ദകുമാറിനെ മാത്രം വേട്ടയാടുന്നതെന്തിനെന്ന ചോദ്യവുമായി ഹൈക്കോടതി പരിയാരം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ കൊല്ലുന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ ക്രൈമിന്റെ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തുകയും നന്ദകുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിലാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഷേഴ്സി ഇക്കാര്യം ഉന്നയിച്ച് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകയായ അഡ്വക്കേറ്റ് വിമല ഭിനുവാണ് കേസിൽ നന്ദകുമാറിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് കോവിഡ് രോഗികളെ കൊല്ലുന്നുവെന്ന ദൃക്സാക്ഷിയായ കോവിഡ് വാർഡിലെ ഒരു രോഗിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ക്രൈം ചാനൽ പുറത്തുവിട്ടിരുന്നത് ഇതിനെ ആസ്പദമാക്കി മെഡിക്കൽ കോളേജുകളിൽ ക്രൂരമായി തന്നെ കോവിഡ് രോഗികളോട് പെരുമാറുന്നുവെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജിനും വിശദമായ ഒരു പരാതിയും അയച്ചിരുന്നു മാത്രമല്ല പരാതിയിൽ മലയാളത്തിലെ പ്രമുഖരായ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച കോവിഡ് ചികിത്സ നിഷേധിച്ച മരണപ്പെട്ടവരുടെ വീഡിയോകളും തെളിവായി അയച്ചിരുന്നു അതുമാത്രമല്ല ഇരുവർക്കും അയച്ച പരാതിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടിട്ടും അതൊന്നും കോവിഡ് മരണമായി കാണിച്ചിട്ടില്ല എന്നും തെളിവുകൾ നൽകാമെന്നുമായിരുന്നു നന്ദകുമാർ പരാതിയിൽ പറഞ്ഞിരുന്നത് കോവിഡ് കാലത്ത് പല വൻകിട ഹോസ്പിറ്റലുകളിലും കോവിഡ് രോഗികളാക്കി കൃത്രിമ രേഖയുണ്ടാക്കി അവയവ മാഫിയ പ്രവർത്തിച്ചതിൻ്റെ രേഖകളും നൽകാമെന്ന് പരാതിയിൽ നന്ദകുമാർ വാഗ്ദാനം ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരാതിയിൽ മറുപടിയൊന്നും നൽകിയില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതി ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് നന്ദകുമാറിനെതിരെ ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ക്രൈം നന്ദകുമാറിനെതിരെ എങ്ങനെയാണ് കേസെടുക്കുക എന്ന് ചോദിച്ച് കോടതി സർക്കാരിനെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയുണ്ടായി ഇത് കേസിൽ നന്ദകുമാറിനെ മനഃപൂർവ്വം കുടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് കോടതിക്ക് വ്യക്തമാവുകയും ചെയ്തു സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നന്ദകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇഡിക്ക് കൈമാറിയത് ടി പി നന്ദകുമാറായിരുന്നു അതുകൊണ്ട് തന്നെ ആ കേസിലെ പ്രതികാരം തീർക്കാനായി ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത കള്ളക്കേസുകൾ തുടർച്ചയായി എടുത്ത് ക്രൈം ചീഫ് എഡിറ്ററെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ഓഫീസ് റെയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന പിണറായി സർക്കാരിനും മന്ത്രി വീണ ജോർജിനും ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്.